സിമീസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവൽ വിളയിച്ചെടുത്തിട്ടുള്ളതാണ്, നോക്കാം നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. മട്ടയവലാണ് ഞാൻ വിളയിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ചുവന്നിട്ടുള്ള നല്ല കട്ടിയുള്ള ചെറിയ അവൽ, ഇതിനാണ് രുചി കൂടുതൽ. നമുക്ക് കനം കുറഞ്ഞിട്ടുള്ള വെളുത്ത അവൽ കിട്ടും, പക്ഷേ ബെസ്റ്റ് ഇതാണ് വിളയിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അര കിലോയാണ്. അര കിലോ അവലാണ് ഞാനിപ്പോൾ വിളയിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, ഉണ്ട ശർക്കരയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ വലിയൊരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ രണ്ട് തേങ്ങ എടുക്കാം, അല്ലെങ്കിൽ ഒന്നര മുറിയായാലും മതി. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അതൊരു കാൽ കപ്പ് അളവിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് പിളർത്തി എടുത്തിട്ടുള്ളതാണിത്. പൊട്ടുകടല എടുത്തിട്ടുണ്ട്, ഇത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എള്ള് എടുത്തിട്ടുണ്ട്, കറുത്ത എള്ള്, അതൊരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഏലക്കയും ചുക്കും എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നെയ്യ്, വെള്ളം, അതുപോലെ കറിവേപ്പില. അപ്പോൾ ഇതിത്രയും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഉണ്ട ശർക്കര ഞാനൊന്ന് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്, പൊടിച്ചിട്ടിട്ട് ഉരുക്കിയെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് ഉരുക്കിയെടുക്കുന്നത്. ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ 250 മില്ലിയുടെ കപ്പിൽ ഒരു കപ്പും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുക്കി എടുത്ത് വെക്കാം. നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുള്ളത് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഡ്രൈ ആക്കിയെടുക്കണം, അത് ഒരു നനവോടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. തേങ്ങാപ്പീരയിലുള്ള നനവൊക്കെ ഒന്ന് വരിഞ്ഞ് കിട്ടുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാട് സമയത്ത് ഒത്തിരി അങ്ങ് ഫ്രൈ ആകുന്ന വരെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ശർക്കരയും ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കരയും ഉരുക്കി വെച്ചു, തേങ്ങയും ചൂടാക്കി വെച്ചു. ഇനി വറുത്തെടുക്കാനായിട്ടുള്ള കപ്പലണ്ടി, തേങ്ങാക്കൊത്ത്, കടല, ഇതെല്ലാം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുക. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആദ്യം തേങ്ങാക്കൊത്ത് അതിലേക്കിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് വറവായിട്ടുണ്ട്, അതിങ്ങ് കോരി മാറ്റാം. ഇനി കപ്പലണ്ടി വറുത്തെടുക്കാം. ഇതാ കപ്പലണ്ടിയും റെഡി ആയിട്ടുണ്ട്, ഇനി അതും നമുക്ക് കോരി മാറ്റി വയ്ക്കാം. കുറച്ച് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തോത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് പൊട്ടുകടല വറുത്തെടുക്കാം. ഇത് ഒരുപാട് ചുമപ്പ് കളറാകുന്ന വരെയൊന്നും വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അതിൻ്റെ കളറ് മാറരുത്, ഇതേ കളറിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് റെഡി ആക്കിയിട്ടെടുക്കാം. കടലപ്പരിപ്പ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എള്ളി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഒത്തിരി ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇളക്കിയൊന്നും വേണ്ട. എള്ളൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. ഈ ഫ്രൈ ചെയ്തൊന്നും ഞാൻ വേറെ കോരി വയ്ക്കുന്നില്ല, ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ലാസ്റ്റ് വരുമ്പോൾ അവലിലേക്ക്
ഇത് നെയ്യോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം, ചീനച്ചട്ടിയോ ഉരുളിയോ പാനോ എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരയില്ലേ അത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടും. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യെല്ലാം അതിലേക്ക് ഉരുകി ഇറങ്ങിയ ശേഷം നമ്മുടെ ഈ ശർക്കര പാനി ഒന്ന് തിക്കായി വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ശർക്കരപാനി നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ശർക്കര പാനിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ആ തേങ്ങാപ്പീരയുടെ ആ ഒരു മിക്സ് നല്ല പരുവത്തിന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഒറ്റനൂൽ പരുവം ആകുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ അതിന് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ. നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റനൂൽ പരുവൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് കട്ടിയായിപ്പോൾ നമ്മുടെ അവലുകളേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ വരട്ടിയെടുത്ത തേങ്ങയുടെ ശർക്കരയുടെ ഒക്കെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം. അവല് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് പതിയെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് അവൽ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ യോജിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ അവൽ ശർക്കര പാനിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, കപ്പലണ്ടി, അതേപോലെ പൊട്ടുകടല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ചേർക്കുന്നവരുണ്ട്, അങ്ങനെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഇതൊക്കെ ഫ്രൈ ചെയ്യാനെടുത്തിട്ടുള്ള നെയ്യ് ഉണ്ടായിരുന്നല്ലോ, കടലപ്പരിപ്പും എള്ള് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്നും ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്,
ആ നെയ്യോട് കൂടി തന്നെയായിരുന്നല്ലോ ഇരുന്നത്. ആ ഒരു നെയ്യ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ശർക്കര പാനി റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതൽ നെയ്യൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ ഏലക്കയും ചുക്കും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാം. കുറച്ച് സമയത്തേക്ക് നമുക്കിതങ്ങ് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ അവന് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തത്തിപ്പൊത്തിയൊക്കെ വെച്ചേക്കാം, അടച്ച് വെക്കണം. രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഇത് കുറേ കൂടി നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിലായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. എന്നാൽ തന്നെയും ഒരു രണ്ട് ദിവസം വെച്ചിരുന്നിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ അവൽ വിളയിച്ചെടുത്തു. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനൊപ്പമുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ലൈക്ക് ഷെയർ കമൻസ് ഒക്കെ കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.